ഹായ് ഗായ്സ് കൊറോണ കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് കാര്യമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് ലോക്ക്ഡൗൺ പീരീഡിൽ എല്ലാവരും വീടുകളിൽ അവരവരുടെ വീടുകളിൽ വളരെയധികം സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരിലുള്ള രാജാജി നഗറിലുള്ള ലേബർ മിനിസ്റ്ററിയുടെ കീഴിലുള്ള ESIC ഹോസ്പിറ്റൽ അതായത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമുള്ള ഞാൻ വർക്ക് ചെയ്യുന്ന കഴിഞ്ഞ 7 വർഷമായിട്ട് അഭിമാനത്തോടു കൂടി തന്നെ പറയട്ടെ കഴിഞ്ഞ 7 വർഷമായിട്ട് സ്റ്റാഫ് നഴ്സായിട്ട് ഞാൻ ഈ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് ആ ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് നിങ്ങൾ വാർത്തകളിലൂടെയും വീഡിയോകളിലൂടെയും പിന്നെ ബാക്കിയുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ കൊറോണ ഐസൊലേഷൻ വാർഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിരിക്കും കൊറോണ എന്താണ് അതിൻ്റെ പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു അതുകൊണ്ട് അധികം അതിലേക്ക് പോകുന്നില്ല നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കൊറോണ പോലെയുള്ള ഒരു പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ സാധാരണയിൽ അധികമായിട്ട് ഹോസ്പിറ്റലുകൾ ചെയ്യുന്ന ഐസൊലേഷൻ വാർഡ് PPE കിറ്റ് ബാക്കി കുറച്ച് കാര്യങ്ങൾ അങ്ങനെ എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള പകർച്ചവ്യാധികളെ തടയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് ഈ ഒരു ESIC മോഡൽ ഹോസ്പിറ്റൽ ചെയ്യുന്ന കൊറോണയ്ക്കെതിരെ നടക്കുന്ന കാര്യങ്ങളും പ്രവർത്തനങ്ങളും സജ്ജീകരണങ്ങളുടെ ചെറിയ ഒരു വീഡിയോ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇതൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ടും പേഷ്യൻറ്റിൻ്റെ പ്രൈവസി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ലിമിറ്റേഷൻസിനകത്ത് വെച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ക്യാമ്പസിനകത്താണ് അപ്പോൾ നമ്മൾ ക്യാമ്പസിൻ്റെ ഫ്രണ്ടിലേക്ക് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലേക്ക് പോയിട്ട് അവിടെ നിന്നുള്ള കാര്യങ്ങൾ പതിയെ പതിയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ കൊറോണ പോലെയുള്ള ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസിൻ്റെ ഔട്ട്ബ്രേക്ക് വരുന്ന സമയത്ത് ICMR WHO പോലെയുള്ള സംഘടനകളും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഒരുപാട് ഗൈഡ് ലൈൻസും പ്രോട്ടോകോൾസും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും ഏതൊക്കെ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് കാണിക്കുന്ന ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ടായിരിക്കും പക്ഷേ അതൊരു ബേസ് ലൈൻ ആയിട്ട് എടുത്തിട്ട് ആണ് നമ്മൾ എല്ലാ ഹോസ്പിറ്റലും പ്രവർത്തിക്കുന്നത് കാരണം ഓരോ ഹോസ്പിറ്റലും ഓരോ അറ്റ്മോസ്ഫിയർ ആയിരിക്കും അപ്പോൾ അവരുടെ സാഹചര്യങ്ങൾക്ക് അവരുടെ ചുറ്റുപാടുകൾക്ക് പറ്റുന്ന രീതിയിൽ ആ ഒരു ഗൈഡ് ലൈൻസിനെ ഒരു ബേസ് ലൈൻ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആയിട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോയിലുള്ള കാഴ്ചകൾ പോലെ ആയിരിക്കണമെന്നില്ല ഓരോ ഹോസ്പിറ്റലും ചെയ്യുന്നത് ഓരോ ഹോസ്പിറ്റലുകൾക്കും അതിൻ്റേതായിട്ടുള്ള രീതികളും അതിൻ്റേതായിട്ടുള്ള മെത്തേഡ്സും മാറി മാറിക്കൊണ്ടിരിക്കും ഈ കാണുന്നതാണ് ESIC ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മളീ കാണുന്നത് പഴയ ബ്ലോക്കാണ് കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പഴയ ബ്ലോക്കാണ് ഫ്രണ്ടിൽ മൊത്തം കാണാൻ പറ്റുന്നത് ഇതിൻ്റെ പുതിയ ബ്ലോക്ക് ഇരിക്കുന്നത് തൊട്ട് പുറകിലായിട്ട് തന്നെയാണ് കണ്ടില്ല ആ കാണുന്നതാണ് പുറകിലുള്ളതാണ് പുതിയ ബ്ലോക്ക് അപ്പോൾ നമുക്ക് മുന്നിലേക്ക് പോവാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് ഗേറ്റിന് അടുത്തായിട്ടാണ് അപ്പോൾ കൊറോണ പോലെയുള്ള മഹാമാരികൾ വരുന്ന സമയത്ത് ഡോക്ടേഴ്സും സ്റ്റാഫ് നഴ്സും മാത്രമല്ല ഇവിടുത്തെ റേഡിയോ ടെക്നീഷ്യൻസ് ഇവിടുത്തെ ലാബ് ടെക്നീഷ്യൻസ് അങ്ങനെ തുടങ്ങി സെക്യൂരിറ്റി ജീവനക്കാർ വരെ ഈ ഒരു മഹാമാരിയെ നേരിടുന്ന ഒരു പ്രയത്നത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എൻട്രൻസിൽ നിന്ന് തുടങ്ങി ഒരു പേഷ്യൻ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിൻ്റെ അറ്റൻഡർ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് തുടങ്ങി സെക്യൂരിറ്റികൾ ചെക്ക് ചെയ്യും അതായത് അവർ മാസ്ക് ഇട്ടതാണോ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ അങ്ങനെ മാസ്ക് ഇടാത്ത ആൾക്കാരെ ഒരൊറ്റ ആൾ പോലും ഹോസ്പിറ്റലിൻ്റെ ക്യാമ്പസിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല അതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ മാസ്ക് ഇട്ട ആൾക്കാരെ മാത്രമേ നമ്മളിവിടെ കടത്തിവിടുന്നുള്ളൂ പിന്നെ നമ്മൾ ഈ ഒരു എൻട്രൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവിടെ പ്രത്യേകം കഴിഞ്ഞ കൊറോണ സീസൺസ് തുടങ്ങിയതിന് ശേഷം ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ക്രീനിങ് OPD ഉണ്ട് ഒരു കൊറോണ സ്ക്രീനിങ് OPD ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇതേപോലത്തെ കൊറോണ സിംറ്റംസ് ആയിട്ട് വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ പനി തലവേദന അങ്ങനത്തെ ക്ഷീണം തുടങ്ങിയ സിംറ്റംസ് ആയിട്ട് വരുന്ന പേഷ്യൻസിനെ ഈ ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് പോയിട്ട് സ്ക്രീനിങ് OPD കാഴ്ചകൾ കാണാം ഈ കാണുന്നതാണ് നമ്മൾ താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന സ്ക്രീനിങ് കൊറോണ OPD ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻട്രൻസിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് കണ്ടില്ലേ കൊറോണ പടരുന്നത് മെയിൻലി കോണ്ടാക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നതും പോകുന്നതുമായിട്ടുള്ള രോഗികൾക്ക് ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു വാഷ് ബേസിൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനടുത്ത് തന്നെ ആയിട്ട് സോപ്പിൻ്റെ ലിക്വിഡൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടില്ല അങ്ങനെ ഹാൻഡ് വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നഴ്സിംഗ് ഓർഡർലി സ്റ്റാഫ് ഇരിക്കുന്നുണ്ടായിരിക്കും ഈ OPD സമയത്ത് അയാൾ ഈ വരുന്ന പേഷ്യൻസിൻ്റെ ഡാറ്റ എൻട്രി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മുടെ സ്ക്രീനിങ് OPDയിലേക്ക് വിടുന്നത് ഇതാണ് നമ്മുടെ സ്ക്രീനിങ് കൊറോണ OPD ഡിപ്പാർട്ട്മെൻറ്റ് രാവിലെ 8 മുതൽ വൈകുന്നേരം 8 വരെ 2 ഡോക്ടേഴ്സ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നതാണ് അവർ വന്നു കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിന് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ അവരേത് സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്തൊക്കെയാണ് പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് നോക്കിയിട്ട് ഇവിടെ നിന്നാണ് സ്ക്രീൻ ചെയ്തിട്ട് അവർക്ക് കൊറോണയുടെ സിംറ്റംസ് അല്ലെങ്കിൽ കൊറോണയുടെ എന്തെങ്കിലും സംശയകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത് ഇവിടെ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനുള്ള ചെയർസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പ്രകാരം തന്നെ വളരെയധികം ഗ്യാപ്പ് ഇട്ടിട്ടാണ് എല്ലാ ചെയർസും ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഇരിക്കുന്ന ഡോക്ടേഴ്സ് എല്ലാവർക്കും നേരിട്ട് പേഷ്യൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നത് കൊണ്ട് തന്നെ PPE പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ഡോക്ടേഴ്സ് ഇവിടെ ഇരിക്കുന്നത് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഫാനൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്
അതിഭയങ്കര ചൂടാണ് നമ്മുടെ പിപി ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രീനിംഗ് ഒപിഡി പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ശരിക്ക് ESIC പേഷ്യന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ESI കാർഡ് ഹോൾഡേഴ്സ് മാത്രമാണ് അതായത് ESI ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ശരിക്ക് ESI പേഷ്യന്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് പക്ഷേ ഈ ഒരു കൊറോണ സാഹചര്യത്തിൽ ESI കാർഡ് ഉള്ള ആൾക്കാർക്കും പിന്നെ നോൺ IP ആയിട്ടുള്ള അതായത് ESI കാർഡ് ഇല്ലാത്ത ആൾക്കാർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ് അങ്ങനെ കാർഡുള്ളവർ കാർഡില്ലാത്തവർ എന്നുള്ളൊരു വേർതിരിവ് നമ്മൾ ESIC കാണിക്കുന്നില്ല ഏത് പേഷ്യൻസ് സിംറ്റമാറ്റിക് വന്നു കഴിഞ്ഞാലും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ് ഹോസ്പിറ്റലിൽ കയറി വരുന്ന സമയത്ത് തന്നെ വലിയൊരു ബോർഡ് നമുക്ക് ഐസൊലേഷൻ വാർഡ് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ടുള്ളൊരു ഡയറക്ഷൻ കിട്ടുന്നതാണ് ആ സൈഡ് പോയി കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ സ്ക്രീനിങ് OPD അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഐസൊലേഷൻ വാർഡിലേക്കുള്ള എൻട്രി വരുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് കഴിഞ്ഞ ഒരു 10 വർഷത്തെ സ്റ്റാഫ് നഴ്സായിട്ട് നിന്ന ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ് നമ്മൾ കാണുന്ന അധികം പേഷ്യൻസിൽ ഒരു മിക്കവാറും പേഷ്യൻസും വെറുതെ ഒരാവശ്യമില്ലാതെ ചുമ്മാ അനാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വന്ന് പോകുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഐസൊലേഷൻ വാർഡ് കൊറോണ എന്നുള്ള ബോർഡൊക്കെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലിട്ടത് കൊണ്ട് അത്യാവശ്യക്കാർ മാത്രമേ കാരണം ഈ ബോർഡ് കണ്ടാത്തന്നെ പകുതി ആൾക്കാരും ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോകും അപ്പോൾ ഈ ഒരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള കെയർ ആവശ്യമുള്ള അത്രയും ജെനുവിൻ ആയിട്ടുള്ള പേഷ്യൻസ് മാത്രമേ നമുക്ക് ഹോസ്പിറ്റലകത്തേക്ക് വരുന്നുള്ളൂ ഇത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇവിടെ നമുക്ക് ഒരു സ്റ്റാഫ് എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും കയ്യിൽ ഇൻഫ്രാറെഡിൻ്റെ ഡിജിറ്റൽ തെർമോമീറ്റർ പിടിച്ചുകൊണ്ട് ഒരു സ്റ്റാഫ് നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ മോണിറ്ററിയാണ് ഇവിടെ നോക്കിയിട്ട് ടെമ്പറേച്ചർ നോക്കിയിട്ട് അധികം ടെമ്പറേച്ചറുള്ള പേഷ്യൻസിനെ നമ്മൾ നേരെ സ്ക്രീനിങ് ഒപിഡിയിലേക്ക് വിടുകയും ബാക്കി ടെമ്പറേച്ചറൊന്നുമില്ലാതെ സാധാരണ പേഷ്യൻസിനെ ഉള്ളിലേക്ക് വിടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാഫ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കും കണ്ടല്ലേ ഇതാണ് ഇവിടുത്തെ ഡിജിറ്റൽ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ഇതിൻ്റെ ഒരു ഉപയോഗം അല്ലെങ്കിൽ ഒരു വലിയൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ തൊടാതെ തന്നെ കുറച്ച് ദൂരം വിട്ടുപിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ടെമ്പറേച്ചർ മോണിറ്ററിങ് വളരെ ഈസിയായിട്ട് ചെയ്യാവുന്നതാണ് കൊറോണ പോലെയുള്ള തൊട്ട് കഴിഞ്ഞാൽ പടരുന്ന ഇതേപോലത്തെ അസുഖമുള്ള സമയത്തൊക്കെ ഇതേപോലത്തെ തെർമോമീറ്റർ ഒരുപാട് ഉപയോഗം ചെയ്യുന്നൊരു സംഭവമാണ് കണ്ടല്ലേ ഇതിന് ഏകദേശം ഒരു 2000-3000 രൂപയൊക്കെയാണ് ഇതിൻ്റെ ഒരു തെർമോമീറ്ററിൻ്റെ വില വരുന്നത് ഈ കാണുന്നത് ഇവിടുത്തെ മേ ഐ ഹെൽപ്പ് യു അല്ലെങ്കിൽ റിസപ്ഷൻ അല്ലെങ്കിൽ എൻക്വയറി കൗണ്ടറാണ് അപ്പോൾ മാക്സിമം പേഷ്യൻറ്റിൻ്റെ ഒരു കോണ്ടാക്ട് എക്സ്പോഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കെട്ടിയിട്ട് വളരെ വൃത്തിയായിട്ട് അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരാൾ ഉള്ളിലിരിക്കുകയാണെങ്കിൽ മാക്സിമം നമുക്കതിൻ്റെ ഒരു എക്സ്പോഷർ കുറയ്ക്കാൻ പറ്റുന്നതാണ് നമ്മളിനി പോകുന്നത് കൊറോണ ഐസൊലേഷൻ വാർഡിൻ്റെ കാഴ്ചകൾ കാണാനാണ് കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ഇവിടെ എല്ലാ OPD ക്ലോസ് ആണ് അത്യാവശ്യത്തിനുള്ള കാഷ്വാലിറ്റിയും അത്യാവശ്യത്തിനുള്ള പിന്നെ എമർജൻസി OTകളും മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പേഷ്യൻസ് വരുന്നത് ഒരുപാട് കുറവാണ് എല്ലാ OPD അടച്ചതുകൊണ്ട് വളരെയധികം കുറഞ്ഞ പേഷ്യൻസ് അത്യാവശ്യക്കാർ മാത്രമേ നമുക്ക് OPD വരുന്നുള്ളൂ അപ്പോൾ നേരെ പോയിട്ട് നമുക്ക് കൊറോണ ഐസൊലേഷൻ വാർഡിൻ്റെ കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഹോസ്പിറ്റലിനകത്തുള്ള ഐസൊലേഷൻ വാർഡിൻ്റെ തൊട്ട് മുന്നിലാണ് നമ്മൾ നേരത്തെ കണ്ട പഴയ ബ്ലോക്കിൻ്റെ ചെറിയൊരു എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെയാണ് ഐസൊലേഷൻ വാർഡ് ഉള്ളത് ഈ ഒരു ഐസൊലേഷൻ വാർഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പണ്ടത്തെ UG ഹോസ്റ്റലുകൾ ഫീമെയിൽ UG സ്റ്റുഡൻസ് നിന്നിരുന്ന പണ്ടത്തെ ഹോസ്റ്റലാണ് കൊറോണയുടെ ഒരു ഔട്ട്ബ്രേക്ക് വന്ന സമയത്ത് വളരെയധികം പെട്ടെന്ന് അവരെയൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഇവിടെ ഒരു ഐസൊലേഷൻ വാർഡ് ഉണ്ടാക്കുകയാണ് ചെയ്തത് എല്ലാ ഹോസ്പിറ്റലുകളും അങ്ങനെ ആയിരിക്കും വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ മാത്രമേ സെപ്പറേറ്റ് ഐസൊലേഷൻ വാർഡ് എന്ന് പറയുന്ന ഒരു വാർഡ് ഉണ്ടായിരിക്കുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ ഇൻഫെക്ഷ്യസ് ഡിസീസ് അല്ലെങ്കിൽ ഔട്ട്ബ്രേക്ക് വരുന്ന സമയത്ത് സാധാരണയുള്ള ബിൽഡിങ്ങിനെ ക്ലിയർ ചെയ്തിട്ട് അതിനെ ഒരു ഐസൊലേഷൻ വാർഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഐസൊലേഷൻ വാർഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയുള്ള മെയിൻ ഹോസ്പിറ്റൽ ബിൽഡിംഗിൽ നിന്നും വേറൊരു ഏരിയയിലാണ് നിൽക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ഇൻഫെക്ഷൻ പകരാത്ത രീതിയിലുള്ള ഒരു ഏരിയയിലാണ് ഈ ഒരു ഐസൊലേഷൻ വാർഡ് നിൽക്കുന്നത് ഇനി നിങ്ങൾ ഐസൊലേഷൻ വാർഡ് എന്ന് പറഞ്ഞ് കുറേയധികം കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് ഐസൊലേഷൻ വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പകർച്ചവ്യാധികളായിട്ടുള്ള ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഡിസീസ് വന്നു കഴിഞ്ഞാൽ ആ രോഗിയുടെ രോഗലക്ഷണങ്ങൾ കഴിയുന്നത് വരെ അല്ലെങ്കിൽ വേറൊരാൾക്ക് ഇൻഫെക്ഷൻ പകരാത്ത ഒരു അവസ്ഥ വരെ ആ രോഗിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ ട്രീറ്റ്മെൻറ്റും നൽകിക്കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ബാക്കിയുള്ള നോർമലായിട്ടുള്ള രോഗികളിൽ നിന്നും നോർമലായിട്ടുള്ള ആൾക്കാരിൽ നിന്നും മാറ്റി നിർത്തി സെപ്പറേറ്റ് ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഐസൊലേഷൻ വാർഡ് എന്ന് പറയുന്നത് അപ്പോൾ പുറത്തുനിന്നുള്ള യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റും ഉള്ളിലേക്ക് പെടില്ല നമുക്ക് സാധാരണ ആയിട്ടുള്ള വേറൊരു രോഗിക്കോ വേറൊരു സ്റ്റാഫിനോ നമുക്ക് ഉള്ളിൽ പോകാനോ അവരുടെ കാര്യങ്ങൾ നോക്കാനോ ഉള്ള ഒരു പെർമിഷൻ കിട്ടുന്നതല്ല കംപ്ലീറ്റ് ഐസൊലേഷൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ മാക്സിമം ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് നമുക്ക് ഇങ്ങനെ ഐസൊലേഷൻ വാർഡിൽ വഴിയുള്ള ട്രീറ്റ്മെൻറ്റ് വഴി കുറയ്ക്കാൻ പറ്റുന്നതാണ്
ഇതാണ് ഐസൊലേഷൻ വാർഡിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് പഴയ കല്ല് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ബിൽഡിംഗ് ആണ് ശരിക്കും ഇതിന് രണ്ട് എൻട്രൻസ് ആണുള്ളത് ഈ കാണുന്ന എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിന് മാത്രമുള്ള എൻട്രൻസ് ആണ് സാമ്പിൾ കളക്ഷന് വേണ്ടിയിട്ടും പിന്നെ അഡ്മിഷന് വേണ്ടിയിട്ടും വരുന്ന പേഷ്യൻസിന് മാത്രമുള്ള എൻട്രൻസ് ആണ് നമ്മുടെ ഈ മുന്നിൽ കാണുന്നത് പിന്നെ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകിലാണ് പുറകിലൂടെ പോയിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ അത് ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഏറ്റവും പുറകിലാണ് നമുക്ക് ഇനി അതിലൂടെ ഉള്ളിലേക്ക് കയറാം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊറോണ ഐസൊലേഷൻ വാർഡിൻ്റെ സ്റ്റാഫ് എൻട്രിയുടെ മുന്നിലായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് ഈ ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കൊറോണ ഐസൊലേഷൻ വാർഡും കൊറോണ ICU അതുകൂടാതെ കൊറോണ സസ്പെക്ട് ചെയ്യുന്ന പേഷ്യൻസിന് എന്തെങ്കിലും ഒരു സർജറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പുതിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൊറോണ ലേബർ റൂമും കൊറോണ ഓപ്പറേഷൻ തിയേറ്ററും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കൊറോണ ഐസൊലേഷൻ വാർഡിനുള്ള സ്റ്റാഫ് എൻട്രി അപ്പോൾ അകത്തേക്ക് പോവാം അകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടൊന്നും പോകാൻ പറ്റില്ല കാരണം ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് സസ്പെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് കിടക്കുന്ന സ്ഥലമാണ് ഐസൊലേഷൻ വാർഡ് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻ്റ് ആയിട്ടുള്ള PPE എന്ന് പറയുന്ന കിറ്റ് അണിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം അങ്ങനെ നമ്മുടെ PPE കിറ്റ് കിട്ടി ധാത്രി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ PPE കിറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ PPE കിറ്റ് ഇട്ടിട്ട് വേണം നമുക്ക് ഐസൊലേഷൻ വാർഡിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് കണ്ട അപ്പോൾ നമ്മൾ PPE കിറ്റ് ഇട്ടിരിക്കുകയാണ് ഇതൊരു സാധാ സർജിക്കൽ മാസ്ക് ആണ് നമുക്ക് 2 N95 മാസ്ക് ഇടാനുണ്ട് പിന്നെ ഇതൊരു ഹെഡിൻ്റെ ഒരു കവറാണ് ഒരു ഹുഡ് പോലത്തെ ഒരു കവറാണ് വരുന്നത് പിന്നെ എങ്ങനെയാണ് നമ്മൾ PPE കിറ്റ് ഇടേണ്ടത് അതിൻ്റെ ഡോണിങ് ഡോഫിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിതിൽ പറയുന്നില്ല കാരണം അത് അത്രത്തോളം ഡീറ്റെയിൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒരു പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഡോണിങ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് PPE കിറ്റ് ഇടേണ്ടത് എന്ന് പറയുന്ന ഒരു പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇതാണ് PPE കിറ്റ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻ്റ് എന്ന് പറയുന്ന ഇതേപോലത്തെ മാരകമായിട്ടുള്ള പകർച്ചവ്യാധികൾ വരുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് സ്റ്റാഫിനും ബാക്കിയുള്ള എല്ലാവർക്കും ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അണിയുന്ന ഈ ഒരു കിറ്റിനെയാണ് നമ്മൾ PPE കിറ്റ് എന്ന് പറയുക ഇത് ഒരുപാട് ക്വാളിറ്റിയിലുള്ള കിറ്റ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ക്വാളിറ്റിയിലുള്ള കിറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ സ്റ്റാഫിൻ്റെ സൈഡിൽ നിന്നും ക്വാളിറ്റി അഷ്വറൻസ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഓരോ PPE കിറ്റും റിസീവ് ചെയ്യുകയുള്ളൂ ഈ ഒരു PPE കിറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള PPE കിറ്റാണ് നമുക്ക് ആക്ച്വലി ശരിക്കും ഉപയോഗിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കിറ്റ് ഇട്ടുകൊണ്ട് നമ്മൾ പേഷ്യൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് പേഷ്യൻ്റ് ചുമക്കുന്ന സമയത്തും പേഷ്യൻ്റ് സംസാരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ പേഷ്യൻ്റ് തുമ്മുന്ന സമയത്തും പുറത്തു വരുന്ന സെക്രേഷൻസ് മൂലമാണ് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മാക്സിമം പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള PPE കിറ്റ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതുപോലെയുള്ള മാരകമായിട്ടുള്ള രോഗാണികൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിൽ നിന്നും തടയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ PPE കിറ്റിൻ്റെ കാഴ്ചകൾ അപ്പോൾ നമുക്ക് PPE കിറ്റ് ഇട്ട് കഴിഞ്ഞു നമുക്ക് ഗ്ലൗസും ബാക്കിയുള്ള N95 മാസ്കും ഇട്ടിട്ട് താഴെ പോയിട്ട് ഐസൊലേഷൻ വാർഡിൻ്റെ കാഴ്ചകൾ കാണാം അപ്പോൾ PPE കിറ്റ് ഇട്ട് കഴിഞ്ഞു നമ്മളിനി അടുത്തത് മാസ്കിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ മാസ്ക് എന്ന് പറഞ്ഞാൽ സാധാരണ സർജിക്കൽ മാസ്കാണ് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു മാസ്കാണ് N95 മാസ്ക് എന്ന് പറയുന്ന മാസ്ക് ഈ ഒരു N95 മാസ്കാണ് നമുക്ക് മാക്സിമം പ്രൊട്ടക്ഷൻ ഇതുപോലത്തെ വൈറസിനെതിരെ പ്രതിരോധിക്കാനുള്ള മാക്സിമം പ്രൊട്ടക്ഷൻ കിട്ടുന്ന മാസ്കാണ് നമ്മുടെ ഈ N95 മാസ്ക് അപ്പോൾ രോഗികളുടെ അടുത്ത് പോകുന്ന സമയത്ത് ഈ ഒരു N95 മാസ്ക് ഇട്ടിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യത്തിന് പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള തുണിയുടെ ക്ലോത്ത് മാസ്ക് നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് പുറത്തുള്ള റോഡ് സൈഡിൽ വെക്കുന്നതായിട്ട് കാണാൻ പറ്റും ദയവ് ചെയ്ത് അതുപോലത്തെ മാസ്കുകളിൽ വിശ്വസിച്ച് വഞ്ചിതരാകരുത് കാരണം അതുപോലത്തെ തുണി മാസ്കിൻ്റെ ഉള്ളിലൂടെ വളരെയധികം ഈസി ആയിട്ട് ഇതേപോലെ ബാക്ടീരിയകൾക്കൊക്കെ ഉള്ളിലേക്ക് കടന്ന് രോഗത്തിന് പരത്താനുള്ള കഴിവുണ്ട് അപ്പോൾ അത് സാധാരണ രീതിയിൽ വീടുകളിൽ പൊടി തട്ടുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കാനുള്ള മാസ്കുകളാണ് അതേപോലത്തെ തുണി മാസ്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ രോഗിയുടെ അടുത്ത് പോകുന്ന സമയത്ത് ഒന്നെങ്കിൽ സർജിക്കൽ മാസ്ക് ഇതേപോലത്തെ സർജിക്കൽ മാസ്ക് അല്ലെങ്കിൽ N95 ഈ N95 തന്നെ ഒരുപാട് ഫേക്ക് മാസ്കുകൾ വരുന്നുണ്ട് അപ്പോൾ അത് നോക്കി അതിൻ്റെ ഉള്ളിൽ കറക്റ്റുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ വായിച്ച് നോക്കിയിട്ട് മാത്രം ഇതേപോലത്തെ N95 മാസ്കുകൾ മേടിക്കുക അപ്പോൾ നമ്മൾ N95 മാസ്ക് ഇടാൻ പോവുകയാണ് N95 മാസ്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ടൈറ്റായിട്ട് നിൽക്കുന്ന മാസ്കാണ് ശരിക്കും നമ്മൾ ഊതി കഴിഞ്ഞാൽ പോലും അത് പുറത്തേക്ക് വരില്ല നമ്മുടെ സാധാരണ മാസ്കുകൾ നമ്മുടെ ഫേക്കായിട്ടുള്ള മാസ്കുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഊതി കഴിഞ്ഞാൽ പുറത്തേക്ക് നമുക്ക് ആ ശ്വാസം കിട്ടുന്നതാണ് നല്ല ക്വാളിറ്റി മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഊതി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പുറത്തേക്ക് ആ കാറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല ഈ N95 മാസ്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒന്നും കേൾക്കാൻ പറ്റില്ല ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തേക്ക് തൽക്കാലത്തേക്ക് ഈ മാസ്ക് എടുത്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ
വിപിയുടെ കിട്ടിട്ടിട്ട് ഏകദേശം വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ പക്ഷേ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഏപ്രിൽ മാസമാണ് നല്ല വെയിലുള്ള സമയമാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ ഒരു പിപി കിട്ടിട്ടിട്ട് മണിക്കൂറുകളോളം 12 മണിക്കൂർ ഷിഫ്റ്റ് വരെയുള്ള ഷിഫ്റ്റുകൾ എടുത്തിട്ടാണ് നമ്മുടെ ലോകത്തിലെ ഒട്ടുമിക്കമുള്ള സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രകാരം മാക്സിമം 4 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ വരെ മാത്രമേ നമുക്ക് ഈ ഒരു പിപി കിട്ടിട്ടിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പിപി കിട്ടിട്ടിരിക്കുന്ന അത്രയും സമയം നമുക്ക് വെള്ളം കുടിക്കാനോ ബാക്കിയുള്ള ഭക്ഷണം കഴിക്കാനോ ഒന്ന് പുറം ചൊറിയാനോ അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും പറ്റില്ല അപ്പോൾ അത്രത്തോളം കഷ്ടപ്പെട്ട് അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ ആരോഗ്യ പ്രവർത്തകരും ഈ ഒരു COVID-19 എന്ന് പറയുന്ന മഹാമാരിക്കെതിരെ പോരാടുന്നത് നമ്മളിപ്പോൾ ഐസൊലേഷൻ വാർഡിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്